നമസ്കാരം മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെ കാണാൻ വന്നുവെന്ന് സ്വപ്ന സുരേഷ് ആരോപിച്ച ഷാജ് കിരണന്റെ ശബ്ദ സന്ദേശം സ്വപ്ന ഇന്ന് പുറത്തുവിട്ടേക്കും കഴിഞ്ഞ ദിവസമാണ് ഷാജ് കിരണിനെതിരെ ഗുരുതര ആരോപണവുമായി സ്വർണക്കടത്ത കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് രംഗത്തെത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഷാജ് കിരൺ എന്നൊരാൾ തന്നെ വന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം ഇതിന് പിന്നാലെ സ്വപ്നക്കെതിരെ ശ്വാകിരണും രംഗത്തെത്തിയിരുന്നു സ്വപ്നയും സുഹൃത്ത് ശ്വാഷ്കിരണും പരസ്പരം ആരോപണമുയർത്തുന്ന സാഹചര്യത്തിൽ സ്വപ്ന തന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെടുന്ന ശ്വാഷ്കിരണന്റെ ശബ്ദ സന്ദേശം വളരെ നിർണായകമായൊരു തെളിവാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ശ്വാഷ്കിരൺ എന്നയാൾ തന്നെ വന്ന് കണ്ടുവെന്നും ശ്വാശ്കിരൺ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് സ്വപ്ന പറഞ്ഞത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചത് പറഞ്ഞ കാര്യങ്ങളൊന്നും തിരുത്തി പറഞ്ഞില്ലെങ്കിൽ കാലങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഇയാൾ പറഞ്ഞെന്നും കുട്ടികൾ ഒറ്റയ്ക്കാകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു ഷാജ് കിരൺ തന്നോട് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഭാഗം താൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അത് കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും സ്വപ്ന ഹർജിയിൽ പറയുന്നുണ്ട് കെ പി യോഹനാൻഡ് സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ് താനെന്ന് പരിചയപ്പെടുത്തിയാണ് ഷാജി കിരൺ വന്നതെന്ന് സ്വപ്ന സുരേഷ് ഹർജിയിൽ പറയുന്നുണ്ട് സ്വപ്ന പറഞ്ഞ ഈ റെക്കോർഡിംഗ് ആണ് ഇന്ന് പുറത്തുവിടാൻ സാധ്യതയുള്ളത് എന്നാൽ സ്വപ്നയുടെ ആരോപണത്തിന് പിന്നാലെ ഷാജ് കിരൺ താനാണ് സ്വപ്ന പറഞ്ഞ ഷാജ് കിരൺ എന്നും സ്വപ്ന തന്റെ സുഹൃത്താണെന്നും അവകാശപ്പെട്ട് രംഗത്തെത്തിയത് സ്വപ്ന ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സ്വപ്നയെ താൻ ചെന്ന് കണ്ടതെന്നും ഷാജി പറയുന്നുണ്ട് ഷാജ്കിരൺ പറയുന്നത് ഇങ്ങനെയാണ് സ്വപ്ന പറയുന്ന ഷാജി കിരൺ ഞാനാണ് ഞാനൊരു മുൻ മാധ്യമ പ്രവർത്തകനാണ് പല ആളുകളുമായി പരിചയമുണ്ട് മുഖ്യമന്ത്രിയെയോ കോടിയേരി ബാലകൃഷ്ണനെയോ എനിക്ക് പരിചയമില്ല പക്ഷേ സ്വപ്നയെ പരിചയമുണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ പരിചയമുണ്ട് അവർ കൊച്ചിയിൽ വരുമ്പോൾ വല്ലപ്പോഴും വിളിക്കാറുണ്ട് സ്വപ്നയുടെ അമ്മയെയും സഹോദരനെയും മകനെയും പരിചയമുണ്ട് അവരുടെ സുഹൃത്ത് എന്ന രീതിയിൽ സരത്തിനെയും പരിചയമുണ്ട് സരത്തിനെ തട്ടിക്കൊണ്ടുപോയതെന്നും പാലക്കാട് വരെ വരണമെന്നും പറഞ്ഞത് കൊണ്ടാണ് അന്ന് ചെന്നത് സ്വപ്ന സുരേഷിന്റെ ഓഫീസിൽ പോയാണ് കണ്ടത് ശാഷ്കിരൺ പറഞ്ഞു സ്വപ്ന പറഞ്ഞതുപോലെ കെ പി യോഹന്നാനുമായി തനിക്ക് ബന്ധമില്ലെന്നും ആർക്കും വേണ്ടിയല്ല സ്വപ്നയുടെ അടുത്ത് പോയതെന്നും അവരുടെ സുഹൃത്തെന്ന രീതിയിലാണെന്നുമാണ് ഷാജി കിരൺ പറയുന്നത് നിയമപരമായുള്ള സഹായം ചെയ്യാമെന്നും നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കിയേ ചെയ്യാവൂ എന്നുമാണ് സ്വപ്നയോട് താൻ പറഞ്ഞതെന്നും ഷാജി കിരൺ പറയുന്നു എനിക്ക് മുഖ്യമന്ത്രിയെയോ കോടിയേരി ബാലകൃഷ്ണനെയോ സി പി എമ്മിലെ നേതാക്കളെയോ പരിചയമില്ല ഞാൻ ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖയുണ്ടെങ്കിൽ പുറത്ത് വിട്ടോട്ടെ എന്നാണ് ഷാജി പറയുന്നത് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്